ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെ. അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ, റെസിപ്പി ഐറ്റമൊന്നുമില്ല. പിന്നെ രാവിലെ മുതൽ ഇങ്ങനെ രാത്രി വരെ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പിന്നെ പതിവ് പോലെ തന്നെ സുബിക്ക് എണീച്ച് നിസ്കാരവത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നടക്കാൻ പോയി. നടന്നതിന് ശേഷം പിന്നെ ഇത് മോനെ മദർസിലയച്ച്, മദർസ് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ അയച്ച് ടിഫിനെല്ലാം ആക്കിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളെല്ലാം ഫാത്തി കഴുകുന്നുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കിലത്തെ ഫുഡിന് പിന്നെ ഇത് താരാപ്പീര് ഞരമ്പനില്ലേ, അതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ വെച്ച കറിയുണ്ട്, അപ്പോൾ അതന്നെ ഉച്ചയ്ക്ക് ഇതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊരു കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇങ്ങനത്തെ പച്ചക്കറിയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാന്ന്. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഫാത്തി മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ പിന്നെ കറികളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞ് മത്തങ്ങ പയർ എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിലേക്ക് വെള്ളപ്പയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേവിച്ചിട്ട് എടുക്കലാന്ന്. അപ്പോൾ അതേ സമയം തന്നെ പിന്നെ വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് താരപ്പിരി ഞരമ്പനൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടതിന്. അപ്പോൾ അതും ഞാനൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞ്. എന്നിട്ട് പിന്നെ കുക്കറൊന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് താരപ്പിരി വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കറി ഉണ്ടാക്കലാണ്, അല്ല വറവ് ഉണ്ടാക്കലാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ സാധാരണ. അപ്പം അങ്ങനെ കറികളെല്ലാം ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ എല്ലാ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നനക്കാൻ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് പുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും ഉണ്ടായിട്ടുണ്ടായിട്ട്, അപ്പോൾ രണ്ട് കറിക്കും തേങ്ങയും വേണം. അങ്ങനെ ഇടയ്ക്ക് പോയിട്ട് തേങ്ങയും ചരിച്ചിട്ട് വന്ന്. എന്നിട്ട് വീണ്ടും വറവ് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി. അപ്പോഴത്തേക്ക് പയർ ഇതാ ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് പിന്നെ അതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ മഞ്ഞ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കഷ്ണം മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ എരിശ്ശേരിക്ക് വേണ്ട തേങ്ങ ഒന്ന് ഞാൻ ഒതുക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ വെച്ച മത്തങ്ങയും പയറെല്ലാം വെന്ത് വന്നിട്ടുണ്ടതിന്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒതുക്കിയിട്ട് വെച്ച തേങ്ങ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഈ സമയത്ത് ഫാത്തി അടിക്കാനും തുടക്കാനെല്ലാം പോയി. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും അടിക്കുന്നത് ഓർത്തൊന്നുമല്ല ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് എടുത്തിട്ട. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് കലമ്പോരിയിട്ട് എടുക്കലാണ്. കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് കലമ്പോരല്ലാന്ന്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള പച്ചരീൻ്റെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് കഴുകിയിട്ട് വെച്ച പച്ചരി അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കലാണ്. ഇത് പച്ചരി ഊറ്റിയിട്ട് എടുക്കണം. ഡയറ്റിന് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കൽ ഞാൻ ചോറ്. അപ്പോൾ അതെല്ലാം റെഡിയായി, എല്ലാ കറിയും റെഡിയായി. രാവിലത്തെ സാമ്പാറും ഉണ്ടായിട്ടുണ്ട്, അതിന് പപ്പടം പൊരിച്ചിട്ടുണ്ട്, അച്ചാർ, മോര്, പിന്നെ താരാപ്പിരി വറവ്, പിന്നെന്ത് വേറെ മത്തങ്ങ പയർ എരിശ്ശേരി. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഇന്നത്തെ ചോറ് വയ്ക്കൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ വിളമ്പിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ചോറ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങാണ്. ചോറ് കഴിഞ്ഞിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഫാത്തിയും പിന്നെ രാത്രിക്ക് വേണ്ട മീൻ മുറിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്.
പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെ അപ്പതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നെ അടുത്ത കൗണ്ടർ ടോപ്പും സിങ്കെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് തടിച്ചിട്ടെടുക്കലാണ്. പിന്നെ ഈ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളി നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയിട്ടുമ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകാനുണ്ടായിട്ടുണ്ടതിന്. അപ്പോൾ ഒരു ഫ്രിഡ്ജ് നോക്കണം, അപ്പോൾ അതിനും വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകാനുണ്ടായിട്ടുണ്ടതിന്. അപ്പോൾ അങ്ങനെ എല്ലാവരും പിന്നെ റെഡി ആയിട്ട് വൈകുന്നേരം ആകുമ്പം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ അടുത്ത് എന്നിട്ട് പിന്നെ ഓരോ ഫ്രിഡ്ജിൻ്റെ മോഡലുകളെല്ലാം ഒന്ന് നോക്കി നോക്കിയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ടു വാ. അപ്പോൾ ഫ്രിഡ്ജ് നോക്കി ഒരു രണ്ട് മൂന്ന് പീടികയിൽ കയറിയിട്ടുണ്ടതിന്. അപ്പോൾ ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഇൻഷാല്ലാ എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പരിക്കേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഒന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.